ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എന്റെ കുക്കിംഗ് ഒരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ആണ്. ഇത് എന്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പം പുള്ളിക്കാരി ചെറിയ ചില ട്രിക്കൊക്കെ അറിയാം, കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിലൊരു ട്രിക്കാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. ഞാൻ ഇന്ന് ചെമ്മീൻ റോസ്റ്റ് തേങ്ങ വറുത്തിട്ടാണ്, തേങ്ങ കൊത്തി വറുത്ത് ആണ് ഉണ്ടാക്കുന്നത്. അത് കുടമ്പുളിയൊക്കെ ഇട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇതിൻ്റെ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ ഒന്ന് റെഫർ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കണം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, തേങ്ങാക്കൊത്ത്. ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു ഇടികല്ലി വെച്ച് ചതച്ചെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ചതച്ചിട്ടുണ്ട്. പിന്നെ സവാള നീളത്തിലരിഞ്ഞു, പച്ചമുളക് നീളത്തിലരിഞ്ഞു, തക്കാളി ചെറുതായിട്ട് മുറിച്ച് വെച്ചു. മസാലയ്ക്ക് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളകിൻ്റെ പൊടിയും മഞ്ഞളും കൂട്ടത്തിൽ അല്പം പെരിഞ്ചീരകം പൊടിച്ചതും വേണം. ഒരു കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകി മുറിച്ച് ഒരു 25 ml ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. വൃത്തിയാക്കിയ ചെമ്മീന് ഇച്ചിരി മഞ്ഞളിൻ്റെ പൊടിയിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണല്ലേ. ഇതുപോലത്തെ ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ട് നല്ല ബ്രൗൺ കളറാണ്, അതുകൊണ്ടാണ് ചെറിയ ഉള്ളി ആദ്യം ഇടുന്നത്. ചെറിയ ഉള്ളി ഒരു ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടെ കൂടി നന്നായിട്ട് നല്ലതായിട്ട് ബ്രൗൺ കളറാണ്, നന്നായിട്ട് മൂക്കണം, എന്നാലേ ഉള്ളു കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റ് വരുള്ളൂ. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ പിന്നെ പച്ചമുളകും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. സവാള ഒത്തിരി മൂക്കണ്ട ആവശ്യം. സവാള വേഗം വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. ഉപ്പ് ഇപ്പം തന്നെ അങ്ങ് ചേർത്തേക്കാം. ചെമ്മീനുള്ള ഉപ്പും കൂടെ കൂടി ഇപ്പം തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. എന്നിട്ട് ഇത് ഇനി എല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള കുറച്ച് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് അങ്ങോട്ട് മൂക്കട്ടെ. ഇതിൻ്റെ പച്ചമണമൊക്കെ അങ്ങോട്ട് മാറി കിട്ടും നേരം. ഇനി ആ മസാലപ്പൊടികൾ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുരുമുളകും പെരിഞ്ചീരകവും കൂടെ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതായിട്ട് മൂക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരും. മസാലകൾ മൂപ്പിക്കുമ്പോൾ തീ കുറച്ച് വെക്കുക. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ പതുക്കെ എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് വേകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറു തീയിൽ ഒരു 2-3 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ചെറു തീയാകാനുള്ള തീ കൂട്ടി വെക്കരുത്. ഒരു 3 മിനിറ്റായി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ഇപ്പം ഇറങ്ങി, തക്കാളിയൊക്കെ പകുതി വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും അതിൻ്റെ ആ വെള്ളവും കൂടെ ഞാനൊരു 25 ml വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെമ്മീനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും, അത് കാരണം ഇതിനകത്ത് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, വേറെ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല. നന്നായിട്ട് ഇളക്കി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒട്ടും ഒഴിക്കരുത്, ചെമ്മീനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങും. ഇനി എല്ലാം കൂടെ കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്, കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, ചെമ്മീനിൻ്റെ വെള്ളം ഇറങ്ങി ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വരണം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി ഒരു അല്പം ഗരം മസാലയും കൂടെ ഒരു 1/4 teaspoon ആകാവുള്ളൂ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. ഇനി ഒരു അല്പം കറിവേപ്പിലയും കൂടെ മേളിലിടുക. എന്നിട്ട് നമുക്കൊന്നും കൂടി ഒരു 3-4 മിനിറ്റും കൂടി ഇത് ചെറുതീയിൽ ഒന്നിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലതായിട്ട് വെള്ളമൊക്കെ പറ്റി കറി നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് പിന്നെ മൂടി ഒരു 10 മിനിറ്റ് നേരം വയ്ക്കുക. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ രുചികരമാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം, എന്നിട്ട് കമൻസൊക്കെ അറിയിക്കണം.
ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.